നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലാൻഡ് ചെയ്യുന്നതിനിടെ വിമാനത്തിന് ടയർ പൊട്ടിത്തെറിച്ചു. ലാൻഡ് ചെയ്യുന്നതിനിടയിൽ വിമാനത്തിന് ടയർ പൊട്ടിത്തെറിച്ചാൽ പിന്നെ എന്ത് സംഭവിക്കുക എന്ന് അക്ഷരാർത്ഥത്തിൽ ഞെട്ടലോടുകൂടി മാത്രമേ ഓർക്കാൻ സാധിക്കുകയുള്ളൂ. തൊട്ടടുത്ത് ചെന്നൈയിലാണ് സംഭവ വികാസം അരങ്ങേറിയത്. ചെന്നൈ വിമാനത്താവളത്തിൽ സംഭവം നടക്കുന്നത്, മസ്കറ്റിൽ നിന്ന് 146 യാത്രക്കാരുമായി വന്ന ഒമാൻ എയർവേസ് വിമാനത്തിന്റെ ടയറാണ് പൊട്ടിത്തെറിച്ചത്. യാത്രക്കാരെല്ലാവരും സുരക്ഷിതരാണ് എന്ന സമാധാനപരമായിട്ടുള്ള റിപ്പോർട്ട് കൂടി പുറത്തു വരികയാണ്. ഇന്നലെ വൈകിട്ട് 5:30 ചെന്നൈയിലെത്തിയ വിമാനത്തിന്റെ പിന്നിലെ ടയറുകളിൽ ഒന്നാണ് പൊട്ടിത്തെറിച്ചത് എന്ന് വാർത്താ ഏജൻസിയായ PTI റിപ്പോർട്ട് ചെയ്യുന്നു. വിമാനം പാർക്ക് ചെയ്തതിന് ശേഷമുള്ള പരിശോധനയിലാണ് ടയറിലെ കേടുപാടുകൾ ശ്രദ്ധയിൽപ്പെട്ടത്. ദില്ലിയിൽ നിന്നോ മുംബൈയിൽ നിന്നോ പുതിയ ടയർ എത്തിക്കും. ലഭ്യമല്ലെങ്കിൽ മസ്കറ്റിൽ നിന്ന് തന്നെ വിമാനത്തിൽ കൊണ്ടുവരും. വിമാനത്തിന്റെ മടക്കയാത്ര റദ്ദാക്കിയിട്ടുണ്ട്. യാത്രക്കാരെ വിവിധ ഹോട്ടലുകളിലായി താമസിപ്പിച്ചിരിക്കുകയാണ്. വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ പൈലറ്റ് വിസമ്മതിച്ചതിനെ തുടർന്ന് ഇൻഡിഗോ വിമാനം 5 മണിക്കൂർ വൈകിയ വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ ചർച്ചയായിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വിമാനത്തിലെ ടയറിൽ ഇത്തരമൊരു സംഭവം നടന്നത്. വിമാനത്തിന് ടയർ പൊട്ടിത്തെറിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അപകടം എന്തായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഭാഗ്യം എന്ന് പറയട്ടെ, മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇവിടെ ഉണ്ടായിട്ടില്ല. പിൻഭാഗത്തെ 2 ടയറുകളിൽ ഒന്നാണ് പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. പൂർണ്ണമായും തന്നെ അതിന് കേടുപാടുകൾ സംഭവിച്ചിരിക്കുകയാണ്, ഉപയോഗശൂന്യമായിരിക്കുകയാണ്. തിരിച്ച് എന്തായാലും ഈ ഒരു ടയറുമായി യാത്ര അത് നടക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ നിന്നോ മറ്റെവിടെ നിന്നെങ്കിലോ ഇതിനുള്ള കൃത്യമായ ടയർ കൊണ്ടുവരിക, അതിനുശേഷം അല്ലെങ്കിൽ കൊണ്ടുവന്നില്ല എന്നും അത് ലഭ്യമല്ല എന്നുണ്ടെങ്കിൽ ഈ ഒമാനിൽ നിന്ന് തന്നെ വിമാനം വഴി ടയർ കൊണ്ടുവരാനുള്ള സാധ്യതകളൊക്കെ തന്നെ വളരെ കൂടുതലാണ്. മറ്റൊരു വാർത്ത വരുന്നത് വിമാനവുമായി ബന്ധപ്പെട്ട്. വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ പൈലറ്റ് വിസമ്മതിച്ചതിനെ തുടർന്ന് ഇൻഡിഗോ വിമാനം 5 മണിക്കൂർ വൈകി. പൂനെയിൽ നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള വിമാനമാണ് വൈകിയത്. പൂനെയിൽ നിന്ന് പുലർച്ചെ 12:45 പുറപ്പെടേണ്ടിയിരുന്ന വിമാനം 5:44 പുറപ്പെട്ട് 6:49 ബാംഗ്ലൂരിൽ ലാൻഡ് ചെയ്തത്. ജോലി സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് പൈലറ്റ് വിമാനം എടുക്കാത്തതാണ് വൈകിയതിന്റെ കാരണമെന്നാണ് റിപ്പോർട്ട്. സോഷ്യൽ മീഡിയയിൽ സംഭവത്തിന്റെ വീഡിയോ പ്രചരിക്കുന്നുണ്ട്. കഴിഞ്ഞ മാസമാണ് സംഭവം നടന്നത്. എന്തായാലും പൈലറ്റ് ജോലി സമയം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ് വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ വിസമ്മതിച്ചു. തുടർന്ന് പൂനെ ബാംഗ്ലൂരു ഇൻഡിഗോ വിമാനം 5 മണിക്കൂർ വൈകി എന്ന അടിക്കുറിപ്പോടുകൂടി എക്സ്പേജിലാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. വീഡിയോയിൽ യാത്രക്കാർ കോക്പിറ്റിലേക്കുള്ള വാതിലിന് മുന്നിൽ കൂടി നിന്ന് ബഹളം വെക്കുന്നതും ഇവരെ സീറ്റിൽ ഇരുത്താൻ ക്രൂ അംഗങ്ങൾ ശ്രമിക്കുന്നതും വീഡിയോയിൽ കാണാം. പൈലറ്റിനോട് ഇറങ്ങി വരാൻ യാത്രക്കാർ പറയുമ്പോൾ അദ്ദേഹം കോക്പിറ്റിലേക്കുള്ള വാതിൽ അടയ്ക്കുന്നതും വീഡിയോ വൈറലായതിനു പിന്നാലെ നിരവധി പേരാണ് കമന്റുമായി രംഗത്ത് വന്നത്. എന്തിനാണ് പൈലറ്റിനെ കുറ്റം പറയുന്നത്, കമ്പനിയെയാണ് കുറ്റം പറയേണ്ടതെന്നാണ് ഒരാൾ വീഡിയോയ്ക്ക് കമന്റ് ഇട്ടിരിക്കുന്നത്. യാത്രക്കാരുടെ സുരക്ഷയാണ് പ്രധാനമെന്നും പൈലറ്റിന്റെയും ക്രൂവിന്റെയും ഡ്യൂട്ടി സമയം ശരിയായ രീതിയിൽ കമ്പനി ക്രമീകരിക്കണമെന്നും ചിലർ അഭിപ്രായപ്പെട്ടു. എല്ലാ എയർലൈനിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടെന്നാണ് ചില ആരോപണങ്ങൾ വരുന്നത്. 2024 സെപ്റ്റംബർ 24 പൂനെയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് സർവീസ് നടത്താൻ നിശ്ചയിച്ചിരുന്ന 6E361 ഫ്ലൈറ്റ് ഡ്യൂട്ടി സമയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാരണമാണ് വൈകിയത്. കാലതാമസം പരിഹരിക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയും ചെയ്തു എന്നും എന്തെങ്കിലും തരത്തിലുള്ള അസൗകര്യങ്ങൾ ഉണ്ടായെങ്കിൽ ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നുവെന്നാണ് ഇൻഡിഗോ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്.